കവിസ്മൃതിയിൽ വയലാർ രാമവർമ്മയുടെ താടക എന്ന ദ്രാവിഡ രാജകുമാരി ആലപിക്കുന്നത് മീര രവീന്ദ്രൻ കോക്കൂർ. താടക രാക്ഷസകുലത്തിൽ പിറന്നവൾ, നിശാചരി, രാമരാവണ യുദ്ധത്തിന് കാരണക്കാരിയായവൾ. രാമായണത്തിൽ താടകയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. എന്നാൽ വയലാറിൻ്റെ താടക രാജകുമാരിയാണ്, ദ്രാവിഡ രാജകുമാരി, ദ്രാവിഡ പുത്രി. ഏതൊരു പെണ്ണിനെയും പോലെ മോഹങ്ങൾ മനസ്സിലൊതുക്കി നടന്ന സുന്ദരി ശ്രീരാമൻ്റെ ആദ്യ പ്രണയിനിയായി. അവൾ ആര്യാധിനിവേശത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയാണിവിടെ. ദ്രാവിഡ കൂട്ടങ്ങൾക്കുമേൽ പെയ്തിറങ്ങിയ ആര്യസമൂഹം തീർത്ത ആദ്യ രക്തസാക്ഷി. കാടിൻ്റെ വന്യതയിൽ അലിഞ്ഞു ചേരേണ്ടി വന്ന ആ കാനനപുത്രിയുടെ കഥയാണിത്. ശ്രീ വയലാർ രാമവർമ്മയുടെ താടക എന്ന ദ്രാവിഡ രാജകുമാരി. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. പാർവതി പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചോലകൾ കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ. താമരച്ചോലകൾ കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ. ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതെ കണ്ണെടുക്കാതോരഭൗമ രോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവി ചിരിച്ചു ചൊല്ലി മുനി താടക എന്ന നിശാചരിയാണവൾ. ആര്യഗോത്രത്തലവന്മാർ അനൂചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങൾ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകെ തിരുത്തിക്കുറിച്ച നാൾ. വാമനന്മാരായി വിരുന്നു വന്നീ ദാനഭൂമിയിൽ യാഗ പശുക്കളെ മേച്ച നാൾ. ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ടു ചവിട്ടിയുടച്ച നാൾ. വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ. ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ. താടകയെ കണ്ടു കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ. ചിത്രശിലാതലങ്ങൾക്കുമീതേ മലർമെത്തവിരിക്കും സുരഭിയാം തെന്നലിൽ. ചിത്രശിലാതലങ്ങൾക്കുമീതേ മലർമെത്തവിരിക്കും സുരഭിയാം തെന്നലിൽ. ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ. കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥി തന്നരീകത്ത് അനുരാഗദാഹ പരവശയായി വന്നു താടക.
ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരെ എത്തിക്കിടന്ന കാർകുന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകതൻ തളിർത്താമര മുട്ടിളം കൈവിരലോടവേ. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരെ എത്തിക്കിടന്ന കാർകുന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകതൻ തളിർത്താമര മുട്ടിളം കൈവിരലോടവേ. അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർവികാരമുണരവേ. അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർവികാരമുണരവേ. ആദ്യത്തെ മാതക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നുപോയി രാമൻ്റെ കണ്ണുകൾ. മുത്തൂക്കിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക. മുത്തൂക്കിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക. ആര്യവംശത്തിനടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണസിംഹാസനം. ആര്യവംശത്തിനടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണസിംഹാസനം. ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകൊടി. യജ്ഞകുണ്ടത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി. യജ്ഞകുണ്ടത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി. വില്ലു കുലയ്ക്കൂ ശരം തൊടുക്കൂ രാമ കൊല്ലു നിശാചരി താടകയാണവൾ. ആദ്യമായി രാമൻ്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം. ആദ്യമായി രാമൻ്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം. മറ്റൊരസ്ത്രത്താൽ തകർന്നുപോയി സ്തബ്ധനായി പുത്രീവിയോഗവ്യഥയിൽ വിന്ധ്യാചലം. മറ്റൊരസ്ത്രത്താൽ തകർന്നുപോയി സ്തബ്ധനായി പുത്രീവിയോഗവ്യഥയിൽ വിന്ധ്യാചലം.